ഈ വീഡിയോ തീരുന്നതിന് മുമ്പ് ഈ കുട്ടികളുടെ ഏറെ നാളത്തെ സ്വപ്നമായ ഒരു വീട് നമ്മളിന്ന് സാധിച്ചു കൊടുക്കാൻ പോവാണ്. എന്റെ മക്കളത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നാരൻ മക്കള ഇത് ഇവിടെ വരെ കൊണ്ടെത്തിച്ച എനിക്ക് റബ് കൊണ്ടെന്ന് എനിക്ക് ഏറ്റവും വലിയ വിശ്വാസത്തിലാക്കി. കുട്ടികളുടെയും കൂട്ടുകാരന്മാരുടെ വീടൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇതൊക്കെ വെക്കാൻ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീടായാലും മതി. ഞങ്ങളെ വീട് ഞങ്ങളെ കൊട്ടാരം. ഇവിടെ ചെളി മൊത്തം ഭയങ്കരമായിട്ട് നടക്കാൻ കഴിയട്ടു. മഴ വരുമ്പോ ഈ ബാത്റൂമിലാണ് ഞങ്ങൾ കയറി ഇരിക്കുന്നത്. ഈ വീടിന്റെ കമന്റ് സെക്ഷൻ മൊത്തം നിങ്ങൾ എന്നെ മെൻഷൻ ചെയ്തു. സംഭവം എന്ന് അറിയാൻ ഞാൻ നേരിട്ട് കൂട്ടുകാരികളടുത്ത് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ടെറസിൻ്റെയും മേളിലൊക്കെ നിന്ന് അങ്ങനെ കെട്ടിയുടെ പെർമിറ്റ് കിട്ടുന്നില്ല. ഞാൻ താണെങ്കിൽ പാമ്പൊക്കെ കയറുന്നതുകൊണ്ട് വേറെ വീട് നിൽക്കാൻ കെട്ടിയുടെ പെർമിറ്റ് കിട്ടുന്നില്ല. ആ വഴിയാണെങ്കിൽ മൊത്തം ചെളി, അതുകൊണ്ട് നടക്കാനും പറ്റത്തില്ല. വീടിൻ്റെ തറയെല്ലാം ഈ അടിയിൽ നിന്ന് എലി തുരന്ന് അതിൻ്റെ അടിയിൽ കൂടെ എലി തുരന്ന് തറയെല്ലാം ചവിട്ടുമ്പോഴത്തേക്കും താന്ന് പൊട്ടി മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര തണുത്ത് ഉറച്ച് ഇങ്ങനെ ഇരിക്കും. ബാത്റൂമിൽ പോയിരിക്കും. കസാര കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് അതില് വേറെ വഴിയില്ലല്ലോ. ഞങ്ങൾക്ക് നല്ലൊരു വീട് വേണം. എനിക്ക് നല്ലൊരു അടച്ചുറപ്പ് വീടുണ്ടെങ്കിൽ ആ നല്ലോണം അവിടെ ഇരുന്ന് പഠിക്കാനും പറ്റും. അപ്പൊ എന്റെ ആഗ്രഹം സാധിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ആഗ്രഹം കലക്ടർ ആവണമെന്ന്. അപ്പൊ മൂന്നേരം പാവരിച്ച് ഇവിടെ കിടക്കും. മഴ വരുമ്പോഴത്തേക്കും ഈ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ശബ്ദമൊക്കെ. ബോട്ടിലോട്ടൊക്കെ ചെയ്യുമ്പോ എല്ലാരും അലങ്കരിച്ച് വെക്കത്തില്ല. അതേ കണക്ക് വെക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ച് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികൾ എന്റെ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സും കൂടിയാണ്. സബ്സ്ക്രൈബർ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കാനാണ്. പക്ഷേ പാടത്തിന് സൈഡായതുകൊണ്ട് ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് കെട്ടിട പെർമിറ്റിന് അനുമതിയും കിട്ടത്തില്ല. അതിപ്പോ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഈ ഏരി വിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് സ്ഥലവും വാങ്ങി വീട് വെച്ച് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുന്നേ വേറൊരു സംഘടന വന്ന് അവർക്ക് വാഗ്ദാനം കൊടുത്തു. വീടും സ്ഥലവും വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ല, വേറൊരു സ്ഥലത്താണ് ഞങ്ങൾക്ക് വീട്, പുതിയൊരു വീട് വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥലം മേടിച്ച് വീട് വെച്ച് തരാന്നാ പറഞ്ഞിരിക്കുന്നത്. ആറേഴ് മാസം പിടിക്കും അതിന്. എന്നാലും അത് ഇപ്പോഴൊന്നും നടക്കത്തില്ല. എങ്ങനെ പോയാലും ഒരു ഏഴെട്ട് മാസമെങ്കിലും പിടിക്കും. അതുവരെ ഈ കൊച്ചു ഫാമിലിനെ സേഫ് ആൻഡ് ഹാപ്പി ആക്കാം. പക്ഷേ എങ്ങനെ? ടെമ്പററി ആയിട്ട് ഒരു ഹൗസ് പോലും നമുക്ക് ഇപ്പോൾ ഇവിടെ ചെയ്തു കൊടുക്കാൻ നിയമവും പ്രകൃതിയും അനുവദിക്കുന്നില്ല. ഈവൻ ഈ പാടത്തിന്റെ സൈഡിലുള്ള വഴി പോലും നമുക്ക് പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാനുള്ള അനുമതിയും ഇല്ല. മഴ എല്ലാം പെയ്തൊക്കെ ചെറിയ മഴ ചെയ്താൽ ഇവിടം വരെ കേറുന്ന ഈ തിണ്ണ അവിടുത്തെ ഓണർ പൂട്ടിട്ട് പോയോണ്ട് ആ ചാടാനേ പറ്റത്തുള്ളൂ. കൊള്ളു പോകുമ്പം എല്ലാരെയും മുമ്പിൽ എല്ലാം മാറ്റമായിട്ട് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ തുറിച്ചു നോക്കുക. ചെളിയൊക്കെ കയറി പറ്റും. മുട്ട് വരെ ഇവിടം വരെ കയറുന്നു. കളിയാക്കൊക്കെ ചെയ്യും. അയ്യേ ചെളിയിൽ നിന്ന് കൂന്തി വന്നേന്നൊക്കെ പറഞ്ഞു. നിയമങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മളെപ്പോലെ ഒരു ചെറിയ യൂട്യൂബറിനെ കൊണ്ടും മാറ്റാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ ഈ ചെറിയ യൂട്യൂബറിനെ കൊണ്ട് എന്റെ സബ്സ്ക്രൈബറായ ഈ കുട്ടികളെ ഹാപ്പി ആക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അപ്പോ പറഞ്ഞതുപോലെ പുതിയ വീട് കിട്ടാൻ ഇവർക്ക് ഒരു വർഷം എടുക്കും. അതുവരെ ഇവർ എന്നും സ്വപ്നം കണ്ടതുപോലെ ഒരു ലൈഫ് നമ്മൾ കൊടുക്കും. ഒരു അടച്ചുറപ്പുള്ള വീട്, വെറും വീടല്ല അവർ സ്വപ്നം കണ്ടതിനേക്കാൾ ഒരു ഒന്നൊന്നര വീട്. അതിനൊക്കെ നല്ല എക്സ്പെൻസ് ആകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ കൂടി നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടികളുടെ ആഗ്രഹത്തിന് വേണ്ടി നോ കോംപ്രമൈസ്. ആഹാ, അടിപൊളി. നിലവിലുണ്ടായിരുന്ന ഗേറ്റ് ചാടിയുള്ള വരവും ഇവിടം കൊണ്ട് ഖതം എല്ലാം തന്നെ അടച്ചുപൂട്ടി. കുട്ടികളുടെ പഠിത്തമൊക്കെ കാരണം നമുക്ക് ഇവരെ ഇവിടുന്ന് വേറെ നാട്ടിലോട്ട് പറിച്ചു നടാനും പറ്റത്തില്ല. പ്ലാൻ ബി. ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും വലിയ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ ഈ രണ്ട് കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൊട്ടടുത്തടുത്ത് ആണ് ഇവര് പഠിച്ചോണ്ടിരിക്കുന്നത്. ഒരാളാണെങ്കിൽ ഇളയ കൊച്ചാണെങ്കിൽ സൈക്കിളിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, മറ്റേ കുട്ടിയാണെങ്കിൽ ബസ്സിലും. അപ്പൊ നമുക്ക് ഈ ഏരിയയിൽ തന്നെ, ഈ ബസ് റൂട്ടും ആ ഏരിയയിൽ തന്നെ നമുക്കൊരു നല്ലൊരു വീട്, അവരാഗ്രഹിച്ച പോലെ ഒരു വീട് തപ്പിയെടുക്കണം. പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മുടെ ഈ വീഡിയോയിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് കഫേയാണ്. ഇംഗ്ലീഷ് കഫേനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറഞ്ഞുതരാം, ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നേരെ ഇംഗ്ലീഷ് കഫേനെ കോൺടാക്ട് ചെയ്തോളൂ. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചു കുട്ടികൾ തൊട്ട് അങ്ങ് മുതിർന്നവർക്ക് വരെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോഴ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു
പേഴ്സണൽ ട്രെയിനറിനെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ പേഴ്സണൽ ട്രെയിനർ 24 hours അവൈലബിൾ ആയിരിക്കും. അതായത് നമ്മുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ നമുക്ക് വളരെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പ്ലസ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ആക്ടിവിറ്റി ആയിട്ട് വേറൊരു പേഴ്സണൽ ട്രെയിനറും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ കോളിംഗ് ആക്ടിവിറ്റി. ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതും പോരായിട്ട് ഇപ്പം സ്റ്റുഡൻസ് ഫ്രീ ആകുമ്പോഴത്തേക്ക് ടീച്ചറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് സംസാരിച്ച് ഇംഗ്ലീഷ് നമുക്ക് നല്ല ശരിക്കും ഫ്ലൂവൻ്റ് ആക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊരു ISO രജിസ്റ്റർഡ് സ്ഥാപനമാണ്. നമ്മുടെ വിനീത് ശ്രീനിവാസനാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ഇതിനുള്ളിൽ വേറെ എന്താ വേണ്ടത്? അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഇതിനെക്കുറിച്ച് ഫർദർ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ നേരെ ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് ലിങ്കിൽ ഇപ്പം തന്നെ ക്ലിക്ക്. അങ്ങനെ ഈ മിഷൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി, ആരും തന്നെ വീട് തരുന്നില്ല. എന്താണ് പ്രശ്നം? എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. ശരിക്കും സങ്കടം വരുന്നുണ്ട്. കരുതണ്ടല്ലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ ചെന്ന്, കാശ് തരാമെന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് ഞാൻ ഒന്ന് ഇവരുടെ അവസ്ഥ എന്താന്ന് പറയാൻ വേണ്ടി പോയിട്ടും ഗെറ്റ് ഔട്ട് അടിച്ച്, മനസ്സിലായ? ഫോണിൽ കൂടി പറഞ്ഞതല്ലേ തരാൻ പറ്റത്ത, തരുതാൻ പറ്റത്തില്ല. ഒരു പാവപ്പെട്ടവരാണ് ബ്രോ. നിങ്ങളിത് എങ്ങോട്ട് കൊണ്ടുപോകാനാ? ഈ കാശൊക്കെ എവിടെ കൊണ്ടുപോകും? കാര്യം ശരിയാണ്, അവരുടെ വീടാണ്, അവർക്ക് പല പല ബാഡ് എക്സ്പീരിയൻസ് കാണും. അധികം വീടുകൾ കണ്ട് ഒട്ടുമിക്കതും റിജക്ഷനും കിട്ടി. അങ്ങനെ മൊത്തത്തിൽ ആകെ ഒരു മൂകാവസ്ഥ. ഒരു പക്ഷത്ത് ചെളി മൂടാൻ വേണ്ടി അവർ തന്നെ മണ്ണിട്ടോണ്ടിരിക്കും. ചെറിയൊരു മഴ വീതിഞ്ഞാൽ അതിന്റെ അവസ്ഥ പഴയതുപോലെ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഫൈനലി നമുക്ക് ഒരു വീട് കിട്ടി. കുട്ടികളുടെ വീടിനെ പറ്റിയുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഓരോന്ന് അറിയാൻ വേണ്ടി ഞാൻ കുട്ടികളുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ, എന്താണ്? ഞാനാ ഇക്ക, ഞാൻ സ്കൂളിൽ കൊണ്ടുപോട്ടെ? നാളെ ഞാൻ കൊണ്ടുപോടാ നിന്നെ സ്കൂളില്. നല്ല മിടുക്കനാണ്. അതുപോലെ തന്നെ അതർ ആക്ടിവിറ്റീസ് ഫിത പഠിക്കുന്നതിന് കാര്യത്തിലായാലും ഡാൻസിലായാലും ക്ലാസ്സിലെ ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായാലും എല്ലാത്തിനും ഞങ്ങൾ ശാസ്ത്രമേളയ്ക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഇവർ രണ്ടുപേരാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഏറ്റവും നല്ല കുട്ടികളായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്ന. നിങ്ങളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ വീടെല്ലാം സെറ്റായി. ദ മൊമെന്റ് ഓഫ് സർപ്രൈസ്. സ്ഥലമില്ലാത്തോണ്ട് ഞങ്ങൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇങ്ങോട്ടുകാരന്മാരുടെ വീടൊക്കെ കാണുമ്പം
അവരൊക്കെ പറയും ടെറസിന്റെ മേളിൽ അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് എന്താ പറയണ്ടോ, എല്ലാരും വന്ന് കണ്ട് കേട്ട് പോവും, പക്ഷെ നിങ്ങൾ ഇവരെ ഏറ്റെടുത്ത് ഇവർക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെയ്യുമ്പോ മനസ്സ് നിറഞ്ഞ സന്തോഷം. ആ വെള്ളക്കെട്ടിൽ നിന്നും ആ കുഴിയിൽ നിന്നും ഒക്കെ അവരെ കര കയറ്റി കൊണ്ടുവന്ന് ദൈവത്തിന് തുല്യമായിട്ട് തന്നെ ഞങ്ങളെ കാണുക. വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്റെ പൊന്നാര മക്കളെ ഇവിടെ വരെ കൊണ്ടെത്തിച്ച എനിക്ക് റബ്ബുണ്ടെന്ന് എനിക്ക് ഏറ്റവും വലിയ വിശ്വാസത്തിലാക്കി. ഒരു ബന്ധുക്കാരെ ഞങ്ങള് ഇത് കണക്കത്താ സോഫയ്ക്കകത്തിരിക്കാൻ നേരത്ത് അതിനകത്ത് അങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് എന്തെങ്കിലും പറ്റുമെന്നുള്ള രീതിയിൽ തുണി വിരിച്ചിട്ട് ഞങ്ങള്, അതെനിക്ക് ഭയങ്കര വിഷമം. എൻ്റെ കുഞ്ഞുങ്ങളെന്ന് ഇരുന്ന സമയത്ത് സോഫ എന്നൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര ആശയായിരുന്നു, എനിക്ക് ഇല്ലല്ലോ എന്നാലും തോന്നുന്നു. പക്ഷെ ഇപ്പോ എന്റെ മകൾക്ക് കയറി ഇരിക്കാനായാലും അവർക്ക് കിടക്കാൻ ഒരു കട്ടിലായി, പഠിക്കാനുള്ളൊരു ഇതായി എല്ലാം. ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കും, എന്തിനാണ് നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടി ഇത്ര അധികം ചെയ്തതെന്ന്. ഒരു സാധാരണ വില കുറഞ്ഞ വീട് പോരെ ഈ ചിരി, ഈ സന്തോഷം അവരുടെ പുതിയ വീട് റെഡിയാകുന്ന വരെ കത്തി നിൽക്കാൻ വേണ്ടി മാത്രമാണ്. എന്നെ കൊണ്ട് ഈ കുട്ടികൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. ആര് തന്നെ ചെയ്തു കൊടുത്താലും അവർക്ക് വീട് എന്നുള്ള സ്വപ്നം ഉടനെ തന്നെ സെറ്റ്. ഈ ലോകത്ത് കഷ്ടപ്പെട്ട് നിവർത്തിയില്ലാതെ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ. പ്രത്യാശ കൈവിടരുത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ ആരെങ്കിലും കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ SOS നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. എന്നാൽ കഴിയും വിധം അവരുടെ സങ്കടം അകറ്റാൻ വേണ്ടി നമ്മൾ ഏത് ദൂരം വഴി സബ്സ്ക്രൈബ് ചെയ്ത് കൂടവാ ചങ്കന്മാരെ. ചെയ്ത് തീർക്കാൻ ഇനിയും പലതുണ്ട്. പോകുന്നതിന് മുമ്പ് സത്യം.